ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഓടിച്ച് നടന്ന നമ്മൾ ഉപയോഗിച്ച സൈക്കിൾ ഇന്ന് പലരുടെയും തുരുമ്പ് പിടിച്ച ഓരോ ഭാഗത്ത് കിടക്കുകയാണ് എന്നാലും ഒരു പരീക്ഷണാർത്ഥം ആ പഴയ സൈക്കിളിനെ ഒന്ന് ആൾട്ടർ ചെയ്തിട്ട് അത് പറഞ്ഞ നമ്മുടെ സ്റ്റൈലിൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണല്ലോ അത് കാരണം ആ പഴയ തുരുമ്പടിച്ച സൈക്കിളിനെ ഒന്ന് ചെറിയ പൊടിക്കൈകളൊക്കെ പരീക്ഷിച്ചുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം ഞാൻ ചെയ്ത ഒരു ഇതാണ് അപ്പോൾ ഇവിടെ കൊറോണയുടെയൊക്കെ 144 ഒക്കെ പ്രഖ്യാപിച്ച കാരണം ഓരോ ആഴ്ചകളിലായിട്ട് എനിക്ക് ഒഴിവ് കിട്ടുന്ന ഓരോ ഞായറാഴ്ചകളിലും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഞാൻ ചെയ്തിട്ട് ഏകദേശം എന്താ ഈ പരുവാക്കിയിട്ടുണ്ട് എൻ്റെ ആ പഴയ സൈക്കിൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ് ഈ സൈക്കിളിനെ കുറിച്ചിട്ടാണ് ഏകദേശം എത്രത്തോളം ആയിട്ട് തന്നെ അല്ല പക്ഷെ എനിക്ക് ഒരു ചുമ്മാ ഒരു ഭാഗത്ത് തുരുമ്പടിച്ച് കിടക്കുന്ന സൈക്കിളിനെ ഇപ്പോൾ ഓടിക്കാവുന്ന പരുവത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹെർക്കുലീസിൻ്റെ SLR എന്ന മോഡലുള്ള ഈ സൈക്കിളിനെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതിൽ യമഹ RD 350 ഹാൻഡിലും ബുള്ളറ്റിൻ്റെ ചെയിനും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അതൊരു ഫാഷനായിരുന്നു അപ്പോൾ ആ ഒരു വെറൈറ്റിക്ക് ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്താൻ പോവാണ് അപ്പോൾ നമ്മൾ തുരുമ്പെല്ലാം പേപ്പറിട്ട് ചുരണ്ടി അതിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സൈക്കിള് അടുത്തതായിട്ട് നമ്മൾ വണ്ടീനെ അസംബ്ലി ചെയ്യുകയാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പാർട്സുകളെല്ലാം വേറെ വേറെ അഴിച്ചിട്ട് വേറെ വേറെ കളറാണ് അടിക്കുന്നത് അസംബ്ലി ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒരു കാര്യം ഓർത്തു വയ്ക്കുക അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അസംബ്ലി ചെയ്യുക പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് എപ്പോഴും കയ്യിൽ വേണം അതില്ലാതെ ഇറങ്ങരുത് അതുപോരാണ്ട് നമ്മൾ അസംബ്ലി ചെയ്ത നട്ടും ബോൾട്ടും ഒക്കെ ചില അതേപോലെ സൂക്ഷിച്ച് വെക്കാനും അത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് അതെല്ലാം വൃത്തിയായിട്ട് എടുത്തു വയ്ക്കാനും കഴിയണം അത് അഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ടൈറ്റുള്ള ബോൾട്ടുകളൊക്കെ വെച്ചാൽ അഴിക്കുന്ന സമയത്ത് കുറച്ച് ഓയിലും റസ്റ്റ് റിലീഫും എല്ലാം തേച്ചിട്ട് റസ്റ്റെല്ലാം റിലീഫായതിന് ശേഷം മാത്രമേ അഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കേബിൾസ് എല്ലാം ചില സമയത്ത് തുരുമ്പടിക്കുന്ന സമയത്ത് അത് കേടുവന്ന് പോകാൻ സാധ്യതയുണ്ട് മാക്സിമം ഓയിലും റസ്റ്റ് റിലീഫും അത് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അത് ഉപയോഗിക്കുക അതിൽ ചില പാർട്സുകൾ നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള റെഗുലറായിട്ടുള്ള ടൂൾസ് കൊണ്ട് അഴിക്കാൻ പറ്റില്ല അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൂൾസാണ് അതിപ്പോൾ ഹാൻഡിൽ ഞാൻ അഴിച്ചിട്ടില്ല അതിനുള്ള ടൂൾസ് എൻ്റെ കയ്യിലില്ല അപ്പോൾ അതങ്ങനെ നിർത്തിയിട്ട് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ചത് അതുപോലെ തന്നെ പെഡലും ഞാൻ അഴിച്ചിട്ടില്ല അത് അഴിക്കാനുള്ള ടൂൾസ് എൻ്റെ കയ്യിലില്ല അതിലുണ്ടായിരുന്ന സീറ്റ് വന്നിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഫോമെല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു സീറ്റ് പുതിയത് അടിക്കുകയാണ് ജെൽ സീറ്റ് ഇവിടെ കിട്ടാനില്ല പാലക്കാട് കൊറോണ ആയത് കാരണം സ്റ്റോക്കില്ല കടകളിൽ അപ്പോൾ നമുക്ക് അറിയുന്ന ഒരാളുടെ കടയിൽ കൊണ്ടുപോയിട്ട് അതിൽ നല്ലൊരു ഫോം കൊണ്ടുള്ള നല്ലൊരു കുഷിനുള്ള സീറ്റാണ് അടിച്ചത് വേറൊരു ബാഗ് അടിക്കാൻ എനിക്ക് കടയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കല്ലേ കൊണ്ട് ആ സീറ്റ് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒരു പരീക്ഷണാർത്ഥം നോക്കിയത് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമില്ല നല്ലൊരു അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള നല്ലൊരു സീറ്റ് എനിക്ക് കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഫോം വെച്ച കാരണം നല്ലൊരു സീറ്റാണ് കിട്ടിയത് അപ്പം നമ്മൾ മെയിനായിട്ടുള്ള ഫ്രെയിമിൽ ഫ്ലൂറസെൻ്റ് ഗ്രീനും മറ്റുള്ളതിലെല്ലാം ബ്ലാക്ക് പെയിൻറ്റുമാണ് അടിച്ചത് ഫ്ലൂറസെൻ്റ് ഗ്രീൻ അടിക്കുന്നതിന് മുമ്പായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ആദ്യം അടിക്കണം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ പെയിൻറ്റിങ് വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റായി പോയി അതുകൊണ്ടാണ് ആ വീഡിയോ ഇടാതിരുന്നത് അടുത്തതായിട്ട് നമ്മൾ സ്റ്റിക്കർ വർക്കാണ് സ്റ്റിക്കർ വർക്ക് നമുക്കിത് വാങ്ങാൻ കിട്ടും കടയിൽ പക്ഷേ ഇത് ഇതിൻ്റെ മോഡലല്ല ഇത് ഹെർക്കുലീസിൻ്റെ SLR എന്ന മോഡലാണ് പക്ഷേ സ്റ്റിക്കർ നമുക്ക് കിട്ടിയത് വന്നിട്ട് ഹെർക്കുലീസിൻ്റെ ബ്രൂട്ട് എന്ന മോഡലാണ് കിട്ടിയത് തൽക്കാലം നമുക്ക് വേറെ വഴിയില്ലാത്ത കാരണം നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഒട്ടിക്കുന്നതിൽ ചില അപാധകളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷണാർത്ഥമുള്ള ഒരു കാര്യമായത് കാരണം എല്ലാവരും ക്ഷമിക്കണം സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും ആദ്യം വച്ച് നോക്കിയിട്ട്
അത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒട്ടിക്കുക. ഒട്ടിക്കുന്ന സമയത്ത് അതിൽ ചളി പറ്റിപ്പിടിക്കാതെ നോക്കണം. മാക്സിമം നമ്മൾ വണ്ടി ക്ലീൻ ചെയ്തിട്ട് അതിൽ ചളിയുടെ മുകളിൽ നമ്മൾ ഒട്ടിക്കാൻ പാടില്ല, അത് പിന്നീട് അടർന്നു വരുന്നതാണ്. സ്റ്റിക്കറിന് പ്രത്യേകിച്ച് വലിയ വിലയില്ല, എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കാലത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതിനാണ് മാക്സിമം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ വേണം ഒട്ടിക്കാൻ. സ്റ്റിക്കർ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ സൈഡും രണ്ട് സൈഡും ഒരേ സ്ഥലത്ത് തന്നെ വേണം ഒട്ടിക്കാനായിട്ട്, മാറിപ്പോകരുത്. അപ്പോൾ അത് ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് സൈഡും വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഒട്ടിക്കുന്ന സമയത്ത് അത് കീറിപ്പോയിരുന്നു, പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് അതിൽ ഒട്ടിച്ചിരുന്നു. അത്യാവശ്യം നല്ല പശയുള്ള സ്റ്റിക്കർ ആയത് കാരണം കുഴപ്പമില്ല. വീട്ടിൽ ഇരുന്നിട്ട് ബോറടിച്ചപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, നമ്മളൊരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ തിരുമ്പിടിച്ച് കിടന്ന ഒരു പഴയ സൈക്കിളിനെ ഒന്ന് ആൾട്ടർ ചെയ്ത് ആ സൈക്കിളിൽ നമ്മൾ പാലക്കാട് ടൗണൊക്കെ ഒന്ന് ചുറ്റി ഇവിടുത്തെ പാടങ്ങളും മറ്റ് പ്രകൃതികളും ഒക്കെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. പക്ഷെ അത് ഇന്ന് എൻ്റെ കയ്യിലേക്ക് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഇനി മുകളിലോട്ട് പോകണം എന്ന് ഒരു തോന്നൽ എൻ്റെ കയ്യിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സൈക്ലിംഗ് ചെയ്യണം, പക്ഷേ ഒരു വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മുടക്കാനില്ല അല്ലെങ്കിൽ ചിലവാക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പഴയ സൈക്കിളിനെ ഈ രൂപത്തിലോട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും നിങ്ങളെ സൈക്കിളിങ് ഇപ്പോൾ ഒരു പുതിയൊരു സൈക്കിൾ വാങ്ങണം എന്ന ഐഡിയയുള്ള ആളുകൾ ഞാനിങ്ങനെ ചെയ്തു എന്ന് കരുതി ഇതിലോട്ട് പെട്ടെന്ന് ഇറങ്ങരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട് പരീക്ഷണാർത്ഥം, അതുകൊണ്ടല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചുമ്മാ തുരുമ്പിച്ച് കിടക്കുന്ന ഒരു സൈക്കിളിനെ ഇരുമ്പ് കടയിൽ കൊഴുവും കൊണ്ടേ കൊടുക്കാതെ അതിൽ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ഒരു ബെറ്ററായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുമോ എന്ന് ഞാൻ പരീക്ഷിച്ചതാണ്. അതിൽ കുറച്ച് എനിക്ക് തെറ്റുകളും കുറച്ച് പണിയൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ ഏകദേശം അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു റീസ്റ്റോറിങ് വീഡിയോ അല്ല, ഞാൻ ഇതിൽ ഒരുപാട് സാധനങ്ങൾ പുതിയതിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹാൻഡിൽ നോക്കുക വെച്ചാൽ ഹാൻഡിൽ പുതിയതാണ്, ബ്രേക്ക് ലിവറുകൾ, ബ്രേക്കിൻ്റെ വയറുകൾ എല്ലാം പുതിയതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പഴയതിനെ റീസ്റ്റോർ അല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൽ ഒരുപാട് പാർട്സുകൾ നേരത്തെ ഉള്ളതിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് ഇല്ലാത്തൊരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അതൊന്നും വേണ്ട, അതൊക്കെ പ്രാന്താണ്, എനിക്ക് പ്രാന്താണ്, അതൊന്നും ആവശ്യമില്ലാത്ത പരിപാടി, നീ വെറുതെ പണം കളയുകയാണ് എന്നൊക്കെ പറയും. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, റിസൾട്ട് എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നേരെ പോസിറ്റീവിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നീ ചെയ്ത് നന്നായി കേട്ടോ, എൻ്റെ സൈക്കിളും ഇതുപോലെ തുരുമ്പടിച്ചൊരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, അതും ഇതുപോലെ ഒന്ന് ആൾട്ടർ ചെയ്തിട്ട് എനിക്ക് പണിയൊന്നും എടുത്തു തരും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ സൈക്ലിംഗ് ഒന്നും താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പം എൻ്റെ കൃഷ്ണ നീ ഒരു സൈക്കിൾ എനിക്കും സംഘടിപ്പിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ നിൻ്റെ അപ്പം ഞാനും വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നെഗറ്റീവുകൾ പറയുന്നു എന്ന് കരുതിയിട്ട് ആരും തന്നെ ഇതിന് തയ്യാറാവാതിരിക്കണ്ട, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക, റിസൾട്ട് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ ഉണ്ടാവും.